ഓക്കേ സലാം അസ്സലാമു അലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സോളോ പ്രോ സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് മാച്ച് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ ബഹുമുള റീമാസ്റ്റർ മാപ്പിന്റെ ആ ഒരു ബിമാസക്ക് സ്ട്രിപ്പിന് നടുക്കുള്ള ആ ഒരു ടവർ നിങ്ങൾക്കറിയാം. കാരണം ആ ഒരു ടവറിൽ ഇറങ്ങുന്ന ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തതായാലും അവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി ചാൻസ് ഒന്നും വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കണം. ഓക്കെ നോക്കുന്ന ഒരു കാട്ട് വേണം നൈസർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കയറും അങ്ങോട്ട് കയറും നിൽക്കുന്നു. ഓക്കെ ഇതേ സവനെ പൊക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്റെ പൊന്നളിയാ. ഓക്കെ നൈസർ അവിടെ അവരെ ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് മുമ്പാവും അമ്പലമ്പലായിരിക്കും. സോ നൈസർട്ട് അവൻ അങ്ങോട്ട് മാറിയിരുന്നിട്ട് നമ്മൾ ഒരുമാതിരി പത്തിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് മാറി ഇറങ്ങിയിട്ടുണ്ട്. സോ നൈസർ അവനെ പിടിക്കണം. ഓക്കെ എന്നാൽ അവനെ പിടിക്കാൻ വേണ്ടി മണ്ടക്കിറങ്ങാൻ പറ്റത്തെ ആ ഒരു വിഷമം മൊത്തം അവനെ അടിച്ച് കൊന്ന് ഇമോട്ട് കാണിച്ച് തീർക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ എന്തൊക്കെ സമൃദ്ധി കിട്ടി നമുക്ക് ആ ഒരു ഡബിൾ വെക്ടർ വെക്ടർ മാത്രമാണ്. ഡബിൾ വെക്ടർ ആണെങ്കിൽ എന്തൊരു വേ നോക്കാം വെക്ടർ സിംഗിൾ വെച്ച് എനിക്ക് ഒരു തേങ്ങ ചെയ്യാത്തത്. ഓക്കെ എന്നാൽ അവരുടെ കയറി ചെന്ന പാടെ വിക്കാർ അവരുടെ എം ഐ ടി എം ടം വെച്ച് പടക്ക് പടക്ക് അവനായിട്ട് നമ്മളെ കൊല്ലാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ദാറ്റ് ഗൈസ് ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് അവരുടെ എം ഐ ടി ആണ് നമ്മൾ വിക്കർ ഈ ഒരു കളി മൊത്തം എം ഐ ടി ആയി കൊടുക്കുന്നത്. കാരണം നമ്മൾ പുതിയതായിട്ട് ഫിഫറിലേക്ക് ഒരു ട്രോപ്പിക്കൽ പൈരറ്റ് നിങ്ങൾ വന്നൊരു എം ഐ ടി പുതിയ ഫിഫറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു എം ഐ ടിയുടെ പേര് അറിയാൻ ആൾക്കാർ വേണ്ടി ഞാൻ പറഞ്ഞത് തന്നെ ആണോ എന്ന് അറിയാൻ ആൾക്കാർ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് പറഞ്ഞത്. എന്നാലും അറിയുന്ന ആൾക്കാർ ഒന്ന് കമന്റ്. ഓക്കെ ആ ഒരു എം ഐ ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കിടുക്കാൻ പോലത്തെ എന്റെ മോൻ ഏതാ റേറ്റ് ഓഫ് ഇറക്കി ഏതാ കിടുക്കാൻ പോലത്തെ ഹെഡ്ഷോട്ട് ഒക്കെ കേട്ടു. ഓക്കെ ഏതൊരു സത് കിട്ടി എടുക്കാൻ നമ്മൾ അടുത്തേക്ക് പോകണമെങ്കിൽ അതായത് ആ ഒരു ഒറ്റ വെക്ടർ ഇല്ലെങ്കിൽ എം ഫോർ എവൻ ഉണ്ട്. സോ എം ഫോർ എവൻ മാറ്റി അവിടെ ഡബിൾ വെക്ടർ എടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ആ വൺ ഫോർ ഐ മീൻ ആ ഒരു ഡബിൾ വെക്ടർ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് എം ഫോർ എവൻ കിടുക്കാൻ പോലത്തെ ആ ഒരു മാസം വരെ പകരം നിങ്ങൾക്ക് കാണാൻ പറ്റാതിരിക്കുമായിരുന്നു. ഓക്കെ നോക്കുമ്പോഴത്തേക്ക് ഗൈസ് ഒരുത്തം ഓക്കെ എന്റെ മോൻ ഇവൻ തന്നെ ഒക്കെ അടിച്ച് കൊണ്ട് നോക്കും അവൻ ഇരുന്ന് കാണിക്കുന്നു എന്റെ പൊന്നല്ല ഇവൻ അവനല്ലേ. ഗൈസ് ഞാൻ ലോബി നിന്ന സമയത്ത് ഞാനായിരുന്നു നമ്മുടെ ആ ഒരു ലീഡർ ബോർഡിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത്. സോ ഗൈസ് എന്റെ അടുത്ത് ഒന്ന് കുറെ റിമോട്ട് ഒക്കെ കാണിച്ച് ഇരുന്നൊക്കെ കാണിച്ചു. ഞാൻ വെച്ചാൽ ഒരുപാട് ആക്ടിവിറ്റി എന്ന് എനിക്ക് തോന്നി. പിന്നെ പിന്നെ കുറെ ഹാർട്ടിന് ഇമോട്ടൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ടീം അപ്പോൾ അവളെ പരിപാടി എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് ഇവൻ തന്നെ ഇറങ്ങിയ കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ നോക്കുന്നത് ഓർത്ത് കയറുന്നു അവനാണെങ്കിൽ ഓക്കെ അവൻ ഇവൻ കൊന്നല്ലേ നൈസ്. ഓക്കെ എന്തായാലും അവൻ നമ്മുടെ രക്ഷിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേടിയുണ്ട്. കാരണം ടീം അപ്പ് ആവുന്നതിന് നല്ല പേടിയുണ്ട്. ഓക്കെ കാര്യം നമ്മൾ റാങ്ക് പുഷ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് ലൈവ് വരുന്നുണ്ട്. സോ അത് ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ നൈസ് ടീം അപ്പ് എപ്പോൾ കേട്ടോ അപ്പൊ നമ്മുടെ കാട്ടുകാരെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തും ഒരുപാട് വട്ടം ഒരുത്തം വന്നിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഗൈസ് അങ്ങനെ ഒരിക്കലും ഉണ്ടാതിരിക്കാൻ വേണ്ടി നൈസ് ഞാൻ ഒരുപാട് വട്ടം ഞാൻ ഉണ്ടല്ലോ നൈസ് ടീം അപ്പ് ഞാൻ തന്നെ കയറി അടിച്ച് കൊല്ലാറുണ്ട്. സോ ഗൈസ് അത്ര നല്ലവരൊന്നും ഞാൻ സോ നോക്കുമ്പോഴത്തേക്കും അവൻ നൈസായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. കുറെ പേരൊക്കെ തല്ലി കൊരുന്നുണ്ട്. നമ്മൾ അടിക്കാൻ പോകുന്ന ഐ മീൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഒരു ഒറ്റ ബ്ലഡ് പോലെ അവൻ നൈസായിട്ടുള്ള അടിമൊത്തം വാങ്ങിയിട്ട് ഉള്ള മാസ് കാണിച്ച് പവർ അടിക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവ ഹാക്കർ ആണെന്ന്. കാരണം വരുന്നവരൊക്കെ കിടക്കാൻ പോലും അടിക്കുന്നില്ല. അവരെ ബാഗിന് സ്കിന്ന് പോലും ഇല്ല. ഓക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു പ്ലെയറിന്റെ ലെവലിലേക്ക് ഇവ കളിക്കുന്നുണ്ട്. അന്നേരം ഗൈസ് ചെറിയൊരു ഡൗട്ട് തോന്നിട്ടുണ്ടായിരുന്നു. കാരണം കിടക്കാൻ പോലത്തെ പ്ലേ ചെയ്യുന്ന സമയത്ത് കൊറ്റയോടെ മതിലിന് ഇടക്കൂടെ കയറി പോകുന്നതാണ്. മറ്റൊക്കെ എന്താ ഗൈസ് ഹാക്കറിന്റെ കൂടെ ടീം അപ്പ് ആയതും ചെറിയൊരു ഡൗട്ട് തോന്നിപ്പോ. പക്ഷേ ഗൈസ് നല്ല കിടക്കാൻ പോലെ പ്ലെയർ ആണ്. ഓക്കെ എന്താ ഗൈസ് ഇവരെ ഓക്കെ ടീം അപ്പ് ആക്കി അവസാനം വരെ കൊണ്ടുപോകണം ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഗൈസ് നിങ്ങളിപ്പോ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു ഫാൻ അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്നില്ലെങ്കിൽ നിങ്ങളെ ലീഡർ ബോർഡ് കണ്ട് ഒരുത്തരം നിങ്ങൾ ടീം അപ്പ് ആയെന്ന് വിചാരിക്കും. ഓക്കെ അങ്ങനെയുള്ള ഒരുത്തരം നിങ്ങൾ നേരത്തെ ടീം അപ്പ് ആക്കി കൂടെ കൂട്ടി ബൈക്ക് കയറ്റി പോകുമെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ കുറച്ച് സൈക്കോത്തരായിട്ട് ഞാൻ ചെയ്തതാണ്. മിക്കവാറും നമുക്ക് മിക്കവാറും ഇവനിങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി കയറി താരവണ്ടി കടിച്ച് പൊളിക്കാനുള്ള ചാൻസ് വളരെയാണ്. ഓക്കെ മിക്കറാം പുറകെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ നീ ഒന്ന് വണ്ടി കയറാ അതിന്റെ കാലം വരി പിത്തിമിട്ട് തേക്കാതൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ പക്ഷേ സവന്റെ മൈൻഡ് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷേ എന്റെ മനസ്സിലെന്താ വെച്ചാൽ നൈസായിട്ട് ഇവരെ കൊണ്ട് പോയിട്ട് ഇവനെ എനിമീസ് വരുമ്പോൾ ഇവനെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എനിമി ഇവനെ അടിക്കുന്ന സമയത്ത് ഇവരെ കുറച്ച് ഡാമേജ് കൊടുക്കും. എന്തായാലും എനിമി ഇവനെ കൊന്നതിന് ശേഷം ആ എനിമിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ ഇതിനെ സോഡ് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരോട് പൊക്കുന്ന ആളുകൊണ്ട് ഞാൻ എനിമിനെ പറഞ്ഞു വിടാം. ഐ മീൻ നൈസായിട്ട് എനിമിനെ അവിടെ നൈസായിട്ട് മൂലയ്ക്ക് മാറ്റി തീർത്തിട്ട് ഏതാ ഇറങ്ങണം. ഓക്കെ ഓടി നോക്കുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ ആ ഒരു കില്ലി എനിക്ക് എടുത്തില്ല. കാരണം ആ ഒരു കില്ലി മുമ്പ് കുമ്പിനടിച്ചുള്ള ചാൻസ് വളരെ കൂടും. ഓക്കെ ഇത് സമയം നോക്കാതെ നൈസായിട്ട് ഡയറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നന്നായി നോക്കുന്നതായിരുന്നെങ്കിൽ ഇവൻ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ മീൻ ഓവർ സ്റ്റേജ് കടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് കുമ്പിനടിച്ചിട്ട് പോയാലും പിന്നെ നമ്മൾ ഏറെ പിടിച്ചു. ഓക്കെ വേറെ പിടിച്ച് നൈസായിട്ട് ക്ലോക്ക് ടവറിലേക്കാണ്. ക്ലോക്ക് ടവറിലേക്ക് നമ്മൾ വന്നവിടെ ആ ക്ലൂ നോക്കി. ക്ലൂ നോക്കിയത്തേക്ക് മനസ്സിലായി ഒരു സ്കോഡ് ഫുൾ അവിടെ ഉണ്ട്. ഈ സംഭവത്തിൽ ഒരു കിട്ടുക്കാൻ പോലത്തെ മൂവ്മെന്റ് എന്റെ പൊന്നടി. ഓക്കെ ഒരുത്തം നമ്മളെ കണ്ടില്ല. ഐ മീൻ ആരും കാണത്തില്ല പറഞ്ഞാൽ വീടിന്റെ മണ്ടൊക്കെ കയറി നിൽക്കാൻ. പക്ഷെ നമ്മൾക്ക് ഗ്രോസ് എന്ന് പറയാൻ അറിഞ്ഞില്ല. ഓക്കെ എന്തൊക്കെ ഗ്രോസ് വെച്ച് ഞെക്കിപ്പിടി വെച്ചാൽ വേറെ ലെവലാണ്. കാരണം 32 ഒക്കെ കിടക്കാൻ പോലത്തെ ഡാമേജ് ഒക്കെ ഓക്കെ എടുക്കാത്ത കിടക്കാൻ പോലത്തെ വെച്ചാൽ നോക്കാക്കുണ്ട്. എന്തായാലും നോക്കാക്കാൻ വേണ്ടി ഐ മീൻ നോക്കാക്കി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ ചെങ്ങായി ഓവർ 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 സ്നേഹം കാണിക്കുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും കാണിച്ചില്ല. ഇവർ നോക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് ഒരുത്തിന് അടിച്ചു. പക്ഷേ അടുത്ത് അവൻ്റെ അടുത്തുണ്ടായിരുന്നു എം ഐ ടി വേറെ ഓർഡർ കണ്ടം പിടിച്ചു എന്ന് ഓടുന്നു. കാരണം ഇവനിങ്ങനെ എം ഐ ടി വെച്ചടിച്ചിട്ട് ഇവനെ കംപ്ലീറ്റ് ചെയ്താൽ പറഞ്ഞാൽ ഒറ്റ കളിക്കേണ്ടി ഒരു പടച്ചോലെ ഒറ്റ കളിക്കുന്നതായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയൊരു പേടിയാണ്. ഓക്കെ സോളോ ബസ് സ്കൂള് ഒറ്റ കളിക്കാൻ ഈ ഒരു സമയത്ത് ഇത്രയും നേരം ഇവൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് പിന്നെ അങ്ങോട്ട് ഇല്ലാന്ന് നോക്കുമ്പോൾ ചെറിയൊരു വിഷമം വരും. ഓക്കെ ബട്ട് ഗൈസ് അവനെ സേഫ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നാലും ഗൈസ് ഇവിടെ ഒളിച്ചിരിക്കുന്ന മെയിൻ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ സോളോ ബസ് കൂടെ അവനെ നടിക്കുന്ന ചോദിച്ചു. പക്ഷേ എന്നെ വന്നിരിക്കില്ല, എന്റെ കൂടെ കണ്ണും കാണുന്നില്ല, കാട്ടുപാടല്ല, എവിടെയാണ്, എന്താ ഒന്നും കാണുന്നില്ല. ഓക്കെ ശരിക്ക് തോന്നുന്നു ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞു. അതായത് ഓടിപ്പോയി അവനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്കോഡ് മൊത്തം കംപ്ലീറ്റ് ആവും കഴിച്ചപ്പോഴത്തേക്ക് ഗ്രോസ് എടുത്ത് അടിക്കോ മോനെ ഡാമേജ് കുറച്ച് കയറുന്നു. വളരെ സന്തോഷം. എന്താ ഇവരെ കത്തി എറിഞ്ഞു കൊല്ലാം. ഓക്കെ ഇവരെ കത്തി എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മെഡിക്കറ്റ് യൂസ് ചെയ്യാം. കാരണം എമാതിരി അടി അവൻ അടിച്ചു ഒരു കണ്ടിച്ചോരുണ്ട് അവനൊക്കെ. അവരുടെ ടീമിൽ എനിക്ക് തോന്നുന്നത് ഇനി ഒരുത്തരും കൂടെ വാക്കുകൊള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെങ്ങനെ കാണുന്നില്ല. ഓക്കെ നൈസായിട്ട് ഞാൻ ആ ചെങ്ങനെ എടുത്ത് മുമ്പോട്ട് അല്ല. സോ അവൻ വാർഡായിട്ട് ഒന്ന് ചത്താണ്. ഓക്കെ അവന്മാർ ഐ മീൻ അവൻ വിചാരിച്ചൊരു കാര്യം പറഞ്ഞത് അതായത് ആദ്യം പോയിട്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ ആ ഒരു ചെങ്ങായി ഐ മീൻ ടീം അപ്പ് ആയ ഒരു എനിമിനെ കൊന്ന സമയത്ത് അവർ വിചാരിച്ചു. ഓക്കെ ആ ഒരു സ്കൂളിൽ എല്ലാവരും ചത്താണെന്ന് അവർ വിചാരിച്ചാണ്. പക്ഷേ അവരുടെ ടീം അപ്പ് ആയ കാര്യം അവർക്ക് അറിയത്തില്ല. ഓക്കെ നോക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് അവരെ പൊക്കുന്നു.
എന്റെ മോനെ എന്റെ ടീംമേറ്റ് ആണ് ഗെയിമിംഗ്, ഞാൻ ആ ടീം അപ്പ് ആയവനാണെങ്കിൽ കുഴപ്പമില്ല നോക്കുമ്പോൾ ഓ കാട്ടുവാട അവരുടെ ചെക്കനെ കൊന്നിട്ട് അവിടെ നിന്ന് ചുമ്മാ ഇമോട്ടൊക്കെ ഇമോട്ടും കാണിക്കാൻ വേണ്ടി നിന്നില്ലല്ലേ എന്നിട്ട് എന്റെ ചെക്കനെ കൊന്നിട്ട് അവിടെ ഒരുമാതിരി തെണ്ടുത്തരം കാണിച്ച് മെസ്സ് കാണിച്ച് പവർ കാണിച്ച് അവിടെ പിന്നെ പൊക്കാൻ വേണ്ടി നിൽക്കുന്നു. പിന്നല്ല എന്റെ ചെക്കനെ ഞങ്ങളോട് ഒരുമിച്ചിട്ട് ഇമോട്ടാണ് ഈ പെട്ടത്. എന്താ എനിക്കിപ്പോ പേഴ്സണലി ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു ഇമോട്ട് തന്നെ ഇപ്പൊ ഈ ഒരു ഞാൻ ഒരു എന്താണ് കൈവച്ച് നെഞ്ചത്ത് രണ്ട് അടിയൊക്കെ അടിച്ച് രണ്ട് ഇമോട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് പോകുന്ന ഇമോട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു ഇമോട്ടിനെ പേര് അറിയാൻ ആൾക്കാർ ചോദിച്ചു കമന്റ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ടാക്ടിക് കളിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ സ്പെക്ക് നോക്കുക, സ്പെക്കിൽ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കുക. കാരണം എത്രയൊക്കെ പോയാലും അവസാനം നമ്മുടെ സ്പെക്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ടീം അപ്പായി ചങ്ങായി കാണുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം പറയുകയാണെങ്കിൽ അത്രയും കട്ട ചങ്കി കയറായിട്ട് നമ്മൾ അവിടെ പോയതാക്കെ വണ്ടി എടുത്ത് പോയി കുറെ ലൂട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തു. എനിക്ക് അതിനിടയ്ക്ക് ഒരുപാട് വട്ടം ബ്ലൂ ബോളും ഞാൻ വെക്കുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ ഇതിൽ സ്കിപ്പ് ചെയ്തത്. കാരണം അതൊക്കെ കുറച്ച് ലാറ്റിൽസ് ആണ്. ഓക്കെ, കാരണം ടീം അപ്പ് ആവുകയാണെങ്കിൽ മിക്കവാറും ഫൈറ്റ് എല്ലാവർക്കും ഉണ്ടാവുക. സോ അവനായിട്ടുള്ള കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. സോ നൈസായിട്ട് എന്താണ് അവൻ കുറച്ച് ഗ്ലൂ ബോൾ തന്നായിരുന്നു, മെഡിക്കേറ്റ് തന്നാലും എണ്ണയ്ക്ക് എനിക്ക് എടുത്ത് തന്നായിരുന്നു. സോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിലൊക്കെ വളരെ സന്തോഷമുള്ളൂ. അവൻ അത്രയും കട്ടൊക്കെ ചങ്ങി കയറാണ്ട് കൂടെ വന്നൊരു ചങ്ങായിയാണ്. ഒരു സ്കോഡ് വന്ന് ആഡ് ചെയ്യാൻ എണ്ണാക്കിയിട്ട് പോയിരുന്നു. സ്വന്തം ആ ഒരു സ്കോഡ് വിചാരിച്ച് കിടക്കുക. ഐ മീൻ ആ ഒരു സ്കോഡിൽ അവനെ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു സ്കോഡ് കംപ്ലീറ്റ് ആയി വിചാരിച്ച് കാണും. പക്ഷേ അവരെ സ്കോഡ് ഒരിക്കലും കംപ്ലീറ്റ് അല്ല. കാരണം അവൻ സോളോസ് സ്കോഡ് ഇറങ്ങിയിട്ടാണ് എന്നോട് ടീം അപ്പ് ആയത്. ഞാനും അതേപോലെ സോളോസ് സ്കോഡ് ഇറങ്ങിയിട്ടാണ് ടീം അപ്പ് ആയത്. ഓക്കെ, എന്തൊക്കെ നമ്മുടെ ഫാൻസിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വേറെ ലെവൽ മാസം മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണത്തിനാണ് ഇത്. കാരണം വരുവാണെങ്കിൽ സോളോ ബസ് സ്കോഡ് ഒക്കെ ഇറങ്ങി മാസ് കളിക്കുന്ന റാങ്ക് മനസ്സിലാക്കാൻ വേറെ ലെവൽ. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ബ്രോനെക്കെട്ടാണ് ഞാൻ സോളോ ബസ് സ്കോഡ് ഒക്കെ കളിക്കാൻ നോക്കിയത്. ഒരു വട്ടം ചത്തുപറ്റാൻ കുറെ വട്ടം ചത്തി പിന്നെ ജയിക്കാൻ വേണ്ടി തുടങ്ങി. മാസാണ് പവറാണ് ബ്രോ പൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം. എന്തൊക്കെ സ്ഥലത്ത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. എന്തൊക്കെ സ്കോർ കാര്യം പറഞ്ഞാൽ അതായത് ഇത് മെയിൻ ആണ്. ഓക്കെ, ഈ ഒരു കാര്യം മെയിൻ ആയിട്ട് നിങ്ങൾ കേൾക്കണം. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരോട് ചെന്ന് പറയണം. ഓക്കെ, അതെന്താ ഞാൻ പറഞ്ഞാൽ എന്താണ് ചെറിയൊരു രഹസ്യമാണ്. സോ പെട്ടെന്ന് ഇയർഫോൺ വെക്കുക. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെങ്കിൽ പെട്ടെന്ന് 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 സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ പവർ കാണിക്കാനെന്നൊക്കെ. കാരണം ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഒരു 10K ലൈക്ക് ഇട്ടുള്ള വളരെ സന്തോഷമായിരുന്നു. എന്നെ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കുറച്ച് പേർക്ക്. എന്ത് ചെയ്യണം? ഓക്കെ, ഇത് ആ ഒരു വാശി വന്ന് തീർക്കുന്നത് ലൈക്ക് ചെയ്യാൻ പറ്റുന്ന വാശി വന്ന് തീർക്കുന്ന വണ്ടി എടുത്തോണ്ട് പോയാൽ ഇനി ആ ഒരു മോസ്റ്ററൊക്കെ എടുത്തോണ്ട് പോയൊരു കാട്ടുപാടണം എന്നിച്ചത്തേക്കാണ്. ഓക്കെ, നൈസായിട്ട് അവനെ ആഡ് ചെയ്ക്ക് വന്ന് നോക്കാക്കി ഇട്ടിട്ടുണ്ട്. സോ നോക്കെ എല്ലാം അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടൊക്കെ. നൈസായിട്ട് ആ ടീമേറ്റ് കൂടെ അവിടെ കാണാം. ഐ മീൻ അവിടെ ഒരുത്തരും കൂടെ ഉണ്ടാക്കി അവൻ്റെ ഒരു കിടക്കം പോലത്തെ ഒരു 1v1 ഫൈറ്റ് കൂടെ കാണാൻ പറ്റും. ഗ്ലൂവാളെടുത്തും അടിക്കുന്നു, ഗ്ലൂവാളെടുത്തും അടിക്കുന്നു, വേറെ ലെവൽ മാസമാക്കി, വേറെ ലെവൽ മാസമൊക്കെ. നൈസാണ് ചത്തില്ലായിരുന്നു. ഓക്കെ, നേരത്തെ ഇപ്പം ആണ് കേട്ടോ നമ്മുടെ നൈസായിട്ട് നോക്കി. സോ നൈസായിട്ട് അവരെ നോക്കിയെടുത്ത് അവരെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നത് ലോങ്ങി നോക്കി, ലോങ്ങിന് വേർത്ത് നൈസായിട്ട് അവരെ ഒരുത്തിനെ ആദ്യം കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ വേർത്ത് നോക്കാക്കി, മൂന്നാമത്തെ ഒരു ഇവിടെ കാണുന്നു കാണാൻ ചാൻസ് വളരെ കുറക്കെ. എവിടെ അവൻ മുനുസേ കുട്ട ഒരു വടം വന്ന് നോക്കുന്നത് എൻ്റെ പൊന്നുള്ള കയറിലൊക്കെ സ്കീറിലൊക്കെ. ഏതായാലും അവർ എം ഐ ടി ആണ് കുറച്ചൊരു റേഞ്ച് കിട്ടിയായിരുന്നു. നമ്മുടെ ട്രോപ്പിക്കൽ പറയുന്നത് പൈരറ്റ് അങ്ങനെ തോന്നുന്നു പേര് കമന്റ് ചെയ്യുക, ഗെസ് കമന്റ് ഓക്കെ. ഇത് അവൻ അടിക്കാൻ വേണ്ടി നോക്കുന്നത് അവൻ അനുസരിച്ച് ആ ഒരു ടെൻറ്റിൻ്റെ പറയും കൂടെ പോയത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടത് അവൻ കണ്ടില്ല എന്നാണ് വിചാരം. ഓക്കെ, പക്ഷേ അവൻ്റെ ആ ഒരു ആ ഒരു വിശ്വാസം ഊർജിതപ്പെടുത്തുന്ന പോലെയാണ് നൈസർ ഞാൻ ഗ്ലൂവാളിൻ്റെ അടുത്തേക്ക് പോയത്. നോക്കത്തേക്ക് കുറച്ച് ഗില്ലൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു, ഓപ്പൺ ഏരിയ കിട്ടിയായിരുന്നു. ഓക്കെ, പക്ഷേ ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല. ഡ്രാഗ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എന്താണ് അവൻ ഗ്ലൂ ഔട്ടു, ഞാൻ ഗ്ലൂ ഔട്ടു. എം ഐ ടി വെച്ച് അവൻ എം ഐ ടി അല്ല, എപ്പോഴും എം ഐ ടിയുടെ പേരാണ് കേസ് വായി വരുന്നത്. എന്ത് ഞാൻ ചെയ്യാനാണ്? ഓക്കെ, എബിബുട്ട് അടിക്കുന്ന ഗ്ലൂ ആയിരുന്നു, അടിക്കുന്ന ഗ്ലൂ ആയിരുന്നു. ആ സമയത്ത് തേർഡ് പാർട്ടി ഒക്കെ കയറിയതാണ്. ഓക്കെ, ഇനി ആ തേർഡ് പാർട്ടി കയറുന്ന സമയത്ത് വൺ ടാപ്പിന്റെ മഴ മൊത്തം സാൻഡ്വിച്ച് ആയ അവസ്ഥയിൽ പട്ടക്ക് പടക്കുന്ന വൺ ടാപ്പ് കയറുള്ള ഒരു കിടക്കുമ്പോഴത്തിന് മുമ്പിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, നൈസായിട്ട് നോക്കുമ്പോഴത്തേക്ക് അവൻ പുറത്ത് വരുന്നു, അടിക്കുന്നു, നൈസായിട്ട് ഗ്ലൂ ആയിരുന്നു. എത്ര റേഞ്ച്? ഓക്കെ, പുറയുന്നൊക്കെ വേറെ ഏതൊന്നും അടിക്കുന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഗ്ലൂ ആളൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ ആരാണ് എന്താണെന്ന് മനസ്സിലായി? സോ അങ്ങോട്ട് ഗ്ലൂ ആളിനെ അധികം ഉദ്ദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും പ്രോപ്പർ കവർ എടുത്ത് ഒരുത്തരം ആഴ്ച കിടക്കാൻ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും എൻറ്റോ പോലെ കിടക്കാൻ പോകത്തില്ല. കേട്ടൊക്കെ വേറെ അല്ലേ. പിന്നെ നോക്കുന്നത് മെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അവൻ പർപ്പുത്തോടെ വന്നു എൻറ്റോ പൊന്നുള്ള എം ഐ ടി ചെമി എം ഐ ടി അല്ല എം ഐ ഫോട്ട് വെച്ച് പിടിക്കുമ്പോൾ അടിച്ചു അവൻ ഗ്ലൂ ആവട്ടെ. ഓക്കെ, നൈസായിട്ട് അവൻ ഞെക്കി പിടിച്ചത് ഞാൻ അവിടെ തീർന്നേനെ. പിന്നെ എന്താ നമ്മൾ ഓടിച്ചാൽ ഒരു ഇൻഹിയർ ഒക്കെ അടിച്ച് ഫ്രീ ഫയർ ചെയ്ത് നോക്കി പക്ഷേ കിട്ടിയില്ല. നോക്കുമ്പോൾ ഇപ്പോഴത്തെ സ്ഥലം ഒന്നും ഫ്രീ ഫയർ ഓ ഫ്രീ ഫയർ. ഓക്കെ, ഫ്രീ ഫയർ എന്നത് അതേ തർക്കത്തിൽ ഞാൻ പറഞ്ഞത്. അതായത് അവൻ വരാൻ ചാൻസുള്ള സ്ഥലത്തേക്ക് നൈസായിട്ട് വെടി വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ചാടി ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്ന സമയത്ത് തന്നെ വെടി വെച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. സോ അത് എൻ്റെ ടെക്നിക്കാണ്. ഓക്കെ, മാത്രമല്ല എനിമീറ്റ് മാത്രം പൊട്ടം മാറുന്നില്ല. കാരണം അവൻ്റെ ചത്തപ്പോൾ ഐ മീൻ ലാസ്റ്റ് ഒരു ചങ്ങനെ കൊന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഓക്കെ, നൈസായിട്ട് ചാ പെട്ടിയുടെ അവിടെ ലാൻഡ്മേ വെച്ചിട്ടാണ് ആ കാട്ടുവടെ പോയത്. ഞാൻ ചത്താലും കുഴപ്പമില്ല, എന്നെ കൊല്ലുന്നവൻ എന്നെ കൊന്ന കാട്ട് മണ്ടൻ അവിടെ ചത്ത് വീടുന്ന ആഗ്രഹം കൊണ്ട് ഐ മീൻ എന്നെയാണ് മണ്ടൻ അമ്മമാരെ വിളിക്കുന്ന പോലെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ ചത്ത് വീഴുന്ന അവന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ചെറുതല്ല, അത് കുറച്ച് വലിയ ആഗ്രഹം തന്നെയാണ്. ഓക്കെ, എന്നെ തൊടാൻ മാത്രമായോ കേരളക്ക ബെടാ 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 പ്രോ പ്ലെയറിനെ തൊടാൻ മാത്രമായോ അല്ലെ. മീൻസ് അങ്ങനെ ഒരു സംഭവത്തിന് നൈസായിട്ട് അവനെ അടിച്ച് കൊന്ന് തൂത്തുവാരി അവൻ അവനെ നൈസായിട്ട് കൊന്നതിന് ശേഷം അവൻ നമ്മളെ കൊല്ലാവുള്ള ടാക്ടിക് ഐ മീൻ പഠിച്ചതിൻ്റെ ഒരു 18th തടവ് എടുത്തു നോക്കിയത്. പക്ഷേ നമ്മൾ ഇതൊക്കെ പഠിച്ച് പഴകി തെളിഞ്ഞ് അവൻ പഠിച്ച സ്കൂളിൻ്റെ ഹെഡ് മാഷാണ് നമ്മൾ അവനെ അറിയത്തില്ലായിരുന്നു. ഓക്കെ, മീൻസ് അതൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഗേസ് എന്ത് ചെയ്യണം? ഓക്കെ, ഇതൊരു സീ ഒരു കാര്യം ഒരു സമയത്ത് ഒരു കാര്യം വന്നാൽ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിന് മെയിൻ കാര്യം പറയുന്നത് നമ്മുടെ ചില കിട്ടുക്ക പോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്തായിരിക്കും. വേറെ വെച്ചാൽ വേറെ. ഓക്കെ, സത്യത്തിൽ ചെറിയൊരു വിഷമം വന്ന്, കാരണം ഇനി ഒറ്റ കളിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചെറിയൊരു വിഷമം. കാരണം പറയുകയാണെങ്കിൽ ഒരുത്തിനും കൂടെ ടീം അപ്പായിട്ട് അവൻ അവസാനം വരെ കിട്ടും, പിന്നെ അവന് ബോയൊക്കെ കൊടുക്കാമില്ലെങ്കിൽ തൂമഞ്ഞേ മായല്ലേ ആ പട്ടൊക്കെ ആ ഒരു പാട്ടൊക്കെ വെച്ച് നൈസായിട്ട് അവന് പൂവൊക്കെ കൊടുക്കുന്ന ഇമോട്ടൊക്കെ വെച്ചിട്ട് നൈസായിട്ട് സോണിലേക്ക് എലിമിനേറ്റ് ആകുന്ന ഒരു കിടക്കുമ്പോഴത്തെ വീഡിയോ ഒക്കെ സെറ്റാക്കുന്ന എൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടിയായിരുന്നു. ആ ഒരു സമയത്താണ് ഏതൊരു കാട്ടുവാഴ ടീം വന്നിട്ട് നൈസായിട്ട് അവരുടെ ടീമേറ്റിനെ കൊന്നിട്ട് പോയത്. ഇപ്പോൾ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് കാണുന്നുണ്ട്,
കാട്ടുപടല നൈസ്, നമ്മുടെ ടീം അപ്പ് ആയ കാട്ടുപടല നൈസായിട്ട് നൈസായിട്ട് നമ്മളെ സ്പെക്കിൽ നിന്ന് മാറി പോയിട്ടുണ്ട് എനിക്ക് ചെറിയൊരു തോന്നലുണ്ട്. അവൻ തന്നെയാണ് ഇവൻ എന്ന് നിങ്ങൾ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും സവൻ നമ്മുടെ തേച്ചൂരിയത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്താ വെച്ചാൽ നോക്കുവാണെങ്കിൽ നമ്മൾ 8 കില്ല് എടുത്തിട്ടുണ്ട്, അതുപോലെ 7 വരെ അതേപോലെ. ഓക്കെ, എന്നാലും ഈ ഒരു മാച്ച് പോയി അടിച്ചു വരുന്നത് കാരണം ഇത്രയും സെറ്റായ ഒരു മാച്ച്. ഓക്കെ, ഇത്രയും നിങ്ങൾ വിചാരിക്കണം ഇത്രയും പവർ കാണിച്ച് ഇത് ഒരു സ്കോറിനെ വൈപ്പ് ചെയ്ത് ഒരുത്തരോട് ടീം അപ്പ് പോയി മസ് കാണിച്ച് പവർ കാണിച്ച് ഇത്രയൊക്കെ എത്തിയിട്ട് ഈ ഒരു മാച്ച് പോയി അടിച്ചില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മോത്തടിക്കുന്ന പോലെ ആയിപ്പോയി. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു മാച്ച് പോയി അടിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ കണ്ടു നോക്കുക. എന്തായാലും പോയെ അടിച്ച ഉറപ്പായിട്ട് നിങ്ങൾ ഒരു 10 വട്ടം ആ ലൈക്ക് ബട്ടൺ പിടിച്ച് നോക്കിക്കോണം. സോ അത് നമ്മളൊരു ചലഞ്ചാണ്. ഓക്കെ, ഇൻകേസ് ഞാൻ പോയെ അടിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോ. ഇൻകേസ് ഞാൻ പോയെ അടിച്ചാൽ നമ്മുടെ ചാനലിൽ, ഐ മീൻ നമ്മുടെ ചാനലിലല്ല, ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 10 ലൈക്ക് നിങ്ങൾ തന്നേ പറ്റുള്ളൂ. 10 ലൈക്ക് എങ്ങനെ തരുന്നത് ചോദിച്ചാൽ എനിക്ക് വലിയ അറിയത്തില്ല, അവർ തന്നേ പറ്റുള്ളൂ. ഓക്കെ, ഇതേ സോക്കത്തേക്ക് മേളിൽ നോക്കുന്നുണ്ട് 5 പേരും. ഓക്കെ, എൻ്റെ പോലെ ആൾക്കാർ തമ്മിൽ തമ്മിൽ അടിച്ചിരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം, ഈ ഒരു സ്കോഡ് ഞാനും മാത്രമേ കാണാൻ ചാൻസ് വളരെ കൂടുതലുള്ളൂ. കാരണം ഈ ഒരു സ്കോഡിനെ മൊത്തം ഞാൻ വൈപ്പ് ചെയ്യണം. കർത്താവേ, ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഏത് നേരത്തെ ഇങ്ങോട്ട് കയറാൻ പോകുന്നു. ഓക്കെ, അമർ വിചാരിക്കുന്നുണ്ടായിരിക്കും തമ്മിൽ തമ്മി അടിപൊളി, അതായത് ആ ഒരു ടെക്നിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞത്. ഒരു സ്കോഡിലെ 4 പേരല്ല തോന്നൊക്കെ, ഒരു സ്കൂളിൽ 3 പേരല്ല തോന്നൊക്കെ. അവർ ടീം അപ്പ് ആവേണ്ട ഒരു കളിയൊക്കെ കളിച്ച് നോക്കി, പക്ഷേ എവിടെ നടക്കാൻ. ഓക്കെ, എവിടെ നടക്കാൻ, കണ്ടന്റ് തപ്പി പോകുന്നല്ലേ ഞാൻ മീ ഗെയിമർ എന്ത് നടക്കാൻ. ഓക്കെ ഗൈസ്, അമറിന്റെ ഒരു കളിയുണ്ട്, അതായത് ടീമേറ്റ് തമ്മിൽ 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 വെടിവെക്കും. അപ്പം നമ്മൾ എനിമീസ് തമ്മിൽ തമ്മിലടിക്കുന്ന ചോദിച്ചാൽ നമ്മൾ നൈസായിട്ട് കുമ്പനടിക്കാൻ വേണ്ടി കയറുന്നൊരു അവസരമുണ്ട്. എന്നാൽ അങ്ങനത്തെ ടെക്നിക്ക് അമർ എന്തോ ഭാഗത്ത് നിന്ന് ചെയ്യുന്നില്ല. അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഞാനൊരു മണ്ടറാണ്. സോ നൈസായിട്ട് ഞാൻ കയറിച്ചിട്ട് വാടാ അടിക്കടാമെന്ന് അവരുടെ കൂടെ ചെല്ലും. പക്ഷേ അമറുടെ ചെല്ലുമ്പോഴത്തേക്കും എന്നെ ഇട്ടടിച്ച് പൊങ്കായിട്ട് പോകുന്നൊരു അവസരം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ബട്ട് ഗൈസ് അതിനൊരു അവസരം നിന്നില്ല. നോക്കുമ്പോഴത്തേക്ക് 3 പേര് മാത്രം അല്ലേ ഉള്ളൂ ഗൈസ്, 3 ആൾക്കാർ. ഓക്കെ, top 3 എത്തിയിട്ടുള്ളൂ. സോ നമുക്ക് ഈ ഒരു ബോയ വേണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നമുക്ക് MB40 ഉണ്ട്, അതേപോലെ MIT ഉണ്ട്. ഓക്കെ, MIT അല്ല, ആ ഒരു ഗ്രോസ് ഉണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് MIT പേര് വരുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് MIT എടുത്ത് കളിക്കുന്ന വളരെ ആഗ്രഹിച്ച ഒരു മാച്ചാണ്. കാരണം ഇന്നലെ മീനിങ് ഐ മീൻ ആ ഒരു ഇവൻറ്റ് വന്ന സമയത്ത് ഞാൻ ഒരു ടോപ്പിക്കൽ പേരട്ടെ, നാന്നു പേര് അത് വിട്ടേക്കാം, പേര് വിട്ടേക്കാം. എന്തായാലും ആ ഒരു MIT എടുത്തിട്ടുണ്ടായിരുന്നു, വേറെ അല്ല, ആ ഒരു വയലറ്റിലുള്ള MIT എടുത്തിട്ടുണ്ടായിരുന്നു. സോ വേറെ അല്ല, വയലറ്റ് അല്ല, റോസ് അല്ല. ഓക്കെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഒരു നോക്കുമ്പോൾ എനിക്ക് 3 ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. സോ എവിടെയാണ് ഗൈസ്? ഓ സാർ, അറിയത്തില്ല, ചെറിയ സോണ്, 3 പേരല്ലേ. ഓക്കെ ഗൈസ്, എന്ത് നടക്കും എവിടെ നടക്കും അറിയത്തില്ല. സോ എന്തായാലും ഗൈസ് ഇപ്പോഴും എന്താണ് ആകാംക്ഷയുടെ മുൾമൂടെ നിന്നുകൊണ്ട് ഈ ഒരു സ്ട്രീം, ഐ മീൻ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മെസ്സ് കാണിക്കുക, പവർ കാണിക്കുക. ഓക്കെ, എന്തായാലും അവനെ മേളിലേക്ക് നോക്കുന്ന സമയത്ത് ഐ മീൻ ആരോ വെടിവെക്ക് എന്ന് വെച്ചിട്ട്, ഓക്കെ, ഏതോരത്ത് കാട്ടുകയാണെങ്കിൽ യുവ വിട്ട് സൈഡിൽ അടിയിട്ടു. ഏതവനാടാവൻ, അവരൊക്കെ കണ്ടിച്ചോരുണ്ടോ? ഒന്നുമില്ലല്ലോ, ഞാൻ കേരളത്തെ വലിയൊരു പ്രോ പ്ലെയർ ഉണ്ടേ, പ്രോ പ്ലെയറിന് ഇപ്പോൾ മര്യാദ ഒന്നുമില്ലേ? എനിക്ക് മനസ്സിലാകാത്ത ചോദിക്കുക, കേരളത്തിലെ പ്രോ പ്ലെയറിന് ഇപ്പോൾ മര്യാദ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നാലും ഒരുത്തരും സ്കാൻ, റൈറ്റ് സൈഡിൽ സ്കാൻ ഉണ്ട്, ഒരുത്തരും മേളിൽ കിടപ്പുണ്ട്. ആ മേളിൽ ഇട്ടവനെ എനിക്ക് വേണ്ട. സോ നൈസ് നോക്കുമ്പോഴത്തേക്കും എവിടെ ആ മേളിൽ നിന്ന് അവനവിടെ നോക്കുമ്പോഴത്തേക്ക് കിട്ടിക്കാൻ പോകുന്നത് ഏതാ 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 ഡാമേജ്. ഓക്കെ, എന്തൊക്കെ സാവനെ നൈസിട്ട് ഡാമേജ് ഇട്ടുണ്ട്. നമ്മൾ കുറച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രനേഡ് കിടപ്പുണ്ട്. ഓക്കെ, ചുമ്മാതാണോ നമ്മുടെ ഗ്രനേഡ് കിങ് എന്ന് വിളിക്കുന്ന നോക്കി നമ്മുടെ നൈസിന് ഗ്രനേഡ് എറിയാൻ നോക്കി, പക്ഷേ നടന്നില്ല. ഗ്രനേഡ് ഒന്നിനെ അവനെ പണ്ടേ കൂടെ തീർത്തരെ. കാരണം എൻ്റെ ഗ്രനേഡ് കുക്കിംഗ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ സംഭവമാണ്. സോ അത് അറിയണമെങ്കിൽ നമ്മുടെ ലൈവ് ജോയിൻ ചെയ്യണം. ലൈവ് ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അതിനകത്തേക്ക് ലൈവ് വരുന്നു. ഓക്കെ, പിന്നെ ബോയ് ആപ്പിലും കൂടെ ഇടാൻ ഞാൻ ശ്രമിക്കാം, നിങ്ങൾ ജോയിൻ ചെയ്താൽ. ഓക്കെ, ഒരു നോക്കത്തേക്ക് മരത്തിന് പോയി ലാസ്റ്റ് വണ് ഇപ്പോൾ അവൻ നമ്മുടെ MIT വെച്ച് ഞെക്കി പിടിക്കുന്ന തരത്തില്ല. നമ്മുടെ MB40 ആണ്, MB40 വേഴ്സസ് MIT മാച്ചാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നോക്ക് സമയത്ത് ഐ മീൻ നമ്മുടെ ഗ്രനേഡ് ഉണ്ടോ എന്നാണ് നമ്മൾ വലിയ നോക്കുന്നത്. കാരണം അവൻ അടിച്ച് മാറും. ഓക്കെ, ഗ്രനേഡ് ഉണ്ട്, ഒരു ഗ്രനേഡ് കുക്ക് ചെയ്യുന്നുണ്ട്. OP ഗ്രനേഡ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രോ പ്ലെയർ എന്ന് പറയും, സ്വന്തം പറയുന്ന ഒരു മീ ഗെയിമറാണ് എടുത്ത് തരുന്നത്. പക്ഷേ ഗ്രനേഡ് ഒന്നും അവർ 7 എലത്തോണ്ടില്ല. എന്തിനാണ് ഗ്രനേഡ് കിങ്ങിന് സ്വന്തം പേര് വിളിച്ച് കളിക്കുന്നത് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, വേഴ്സ് അവരുടെ MIT സംതിങ് ആണ്. എന്ത് നടക്കാം, എവിടെ നടക്കാം, ആരും നടക്കാം. ഒരു ഫ്ലാഷ് ഒക്കെ എടുത്ത് തരുന്നുണ്ട്, ഒരു തേങ്ങയില്ല, 2 ഫ്ലാഷ് എടുത്ത് തന്നു, ഒരു തേങ്ങ നടന്നില്ല. നോക്കുമ്പോഴത്തേക്കും അവൻ ഇറങ്ങുന്നു ഗ്രൈൻഡ് പോലെ, ഏതാണ്ട് കിട്ടുക്ക മൊത്തം ഹെഡ് കയറിയുന്ന ബാക്കി. എന്തായാലും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിട്ടുക്കാൻ കഴിഞ്ഞാൽ വീഡിയോ കാണാം. സോറി, ഓക്കെ.